തുടങ്ങനാട് ഇടവക സമൂഹത്തിൻ്റെ പ്രയാണപഥങ്ങളിൽ ദീർഘവീക്ഷണത്തിൻ്റെ ദിശാബോധവുമായി കടന്നുവന്ന് പല പുതിയ സംരംഭങ്ങൾക്കും ഏറ്റവും പ്രധാനമായി ഒരു ഇടവകയുടെ പാരിഷ്കാള എന്ന മഹാസംരംഭത്തിന് തുടക്കം കുറിച്ച് പൂർത്തിയാക്കി. ഇതിന് ഇന്ന് ഈ കലാസന്ധിയിൽ ഈ പാരിഷ് ഹാളിൻ്റെയും തിരിതെളിച്ചതുപോലെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ വികാരി അച്ഛന് ഹൃദയപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങനാടിൻ്റെ യുവത്തുടിപ്പുകളുടെ, യുവജനതയുടെ, കലയുടെ ദൃശ്യ വിസ്മയ വിരുന്ന് സ്നേഹപൂർവം ബഹുമാനപ്പെട്ട തോമസ് വലിയ വീട്ടിലച്ഛനുള്ള കൃതജ്ഞതയായി സമർപ്പിക്കുന്നു. സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് SMYM തുടങ്ങനാട് ആദരവോടും അഭിമാനത്തോടും സ്നേഹത്തോടും കൂടെ സാദരം സമർപ്പിക്കുന്നു യൂത്ത് ഫിയസ്റ്റ 2019 ദ ക്രിസ്ത്യൻ മെഗാ ഷോ. വെൽക്കം ടു ഓൾ. സ്ലീഹ വാഴും നാട് തുടങ്ങനാട്, തോമാ നൽകിയ സുവിശേഷം നമ്മുടെ മാർഗം. തോമാ സ്ലീഹ വാഴും നാട് തുടങ്ങനാട്, തോമാ നൽകിയ സുവിശേഷം നമ്മുടെ മാർഗം. വഴിയും സത്യവും ജീവനുമാ യേശുനാഥൻ, എന്നുടെ നിന്നുടെ നമ്മുടെ നെഞ്ചിൻ തുണിതാളം. ഒഴിയും സത്യവും ജീവനുമാണ് യേശുനാഥൻ, എന്നുടെ നിന്നുടെ നമ്മുടെ നെഞ്ചിൻ തുണിതാളം. എൻ്റെ കർത്താവേ എൻ ദൈവമേ, എൻ്റെ കർത്താവേ എൻ ദൈവമേ, എൻ്റെ കർത്താവേ എൻ ദൈവമേ, എൻ്റെ ദൈവമറിയാതെ ഒരു ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവമേ, ഈ കലാസന്ധിയും നീ അറിയുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ആരംഭിക്കട്ടെ. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ ദൈവം മൂവരുവൻ താൻ മാർത്തോമ്മയുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിൽ നടിയന് തുണയർവേണമേ. മർത്യാവതാരം ചെയ്തൊരു ഞങ്ങളുടെ രക്ഷകനാമേകൻ മിശിഹ, മാർത്തോമായാൽ തന്ന ഗുണങ്ങൾ ഇന്നും പുതുതായരുളേണമേ. ഹൈസാന കന്ദീശാലാമായോ
ദുശ കന്ദേശ ആലാഹ കന്ദേശ ഹൈൽസാന കന്ദേശാലമായോസ യസ്രാഹം ആലൈ അനാദി ധർമ്മസ്വരൂപമേ പ്രപഞ്ച ചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം പ്രഭാത പ്രദോഷ പ്രണാമം പാദം നമോ ജീവേശ നാമം നമോ സർവേശ പാദം നമോ ജീവേശ നാമം നമോ സ്നേഹേശ രൂപം നമോ സത്യം നമോ മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിൽ ഹൃദയ വീണതയത് കൃപകൾ നീട്ടുകയായി സർവേശ പാദം നമോ ജീവേശ നാമം നമോ സഹൃദയരെ, പഴയ നിയമചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു വിജയഗാഥ. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുകിടന്ന പെർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു അഹസ്വേരോസ് ചക്രവർത്തി. ബാബിലോണിയൻ രാജാവായിരുന്ന നെബുക്കദ്നേസർ ജെറുസലേം ദേവാലയം നശിപ്പിച്ച് യഹൂദജനതയെ അടിമകളാക്കി കൊണ്ടുപോയതിന് പിന്നാലെ ഹെബ്രായ ജനത വിവിധ ദേശങ്ങളിലായി ശിഥിലീകരിക്കപ്പെട്ടു. അങ്ങനെ അഹസ്വേരോസ് രാജാവിൻ്റെ പെർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദജനത സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി. എന്നാൽ മറ്റൊരു പുറപ്പാട് സംഭവം പോലെ യഹൂദജനത എസ്തേർ എന്ന യുവതിയിലൂടെ പുതിയൊരു വിമോചനഗാഥ വിരചിതമാക്കിയതിൻ്റെ ഉൾപ്പൊരുൾ തേടിയൊരു യാത്ര. സവിനയം സാദരം ഞങ്ങൾ സമർപ്പിക്കുന്നു എസ്തേർ. അറിയാതെ വന്നെൻ്റെ മലർക്കാവിൽ ഒരു വാസന്തം വിരിയിച്ച നീയാരാകുന്നു. അവിടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി വിരിയുന്ന മലരായി അറിയാത്ത സൗഹൃദക്കുരുന്നായി അണിയാൻ കരുതിയ മാലയായി മറക്കാത്ത നിറമായി മധുരമാം മംഗളശ്രുതിയായി നീയിരിക്കുന്നു തോഴി. നിന്റെ ഉൾക്കണ്ണിൽ സപ്തസാഗരമിരമ്പുന്നതിന്നു ഞാനറിയുന്നു. ആ
അഹസ്വേരുസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഇന്നൊരാൾ തൂക്കിലേറ്റപ്പെടുകയാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട മൊർദോക്കായി എന്ന ഒരു യഹൂദന് ഒരു നാൾ ഒരു സ്വപ്നമുണ്ടായി. രണ്ടു ഭീകര സത്വങ്ങൾ ഭൂമിയെ കീഴടക്കാൻ മുന്നോട്ട് വരുന്നു. എങ്ങും ബഹളങ്ങളും ഇടിമുഴക്കവും ഭൂകമ്പവും സംഭ്രാന്തിയും. അവ നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും നാളുകൾ. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടത്തിലായി. അവർ കരഞ്ഞ് ദൈവത്തെ വിളിച്ചു. ആ കരച്ചിലിൽ നിന്നും ഒരു ചെറിയ ഉറവയുണ്ടായി. ഉറവയിൽ നിന്നും ഒരു മഹാനദിയുണ്ടായി. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു, എളിയവർ ഉയർപ്പിക്കപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു, എളിയവർ ഉയർപ്പിക്കപ്പെട്ടു. മാന്യമഹാജനങ്ങളെ, പേർഷ്യൻ രാജ്യത്തിൻ്റെ ചക്രവർത്തിയും വില്ലാളി വീരനും വീരശൂരപരാക്രമിയും മർക്കടോൽഗജകരനും സർവോപരി ആരോഗ്യ ദൃഢഗാത്രനും സർവസൈന്യാധിപനും കോമള കളേബരനുമായ അഹസ്വേരുസ് രാജാവിൻ്റെ ധൃത്യനും കുശിനിക്കാരനുമായ ഫിരിത്തിനോസ് കുശിനിക്കാരൻ ഇതാ എഴുന്നള്ളുന്നു. അല്ല, രാജാവ് എഴുന്നള്ളുമ്പോ നീ എന്തിനാ കുശിനിക്കാരന്റെ കാര്യം പറയണത്? ആ പിന്നെ സാമ്പാർ ഇളക്കണ ചട്ടവുമായി വരുന്ന നിന്നെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? പുല്ലേ, ദേ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ നാം വാളിനിരയാക്കും. ദേ വാളിനിരയാക്കണതൊക്കെ കൊള്ളാം, പക്ഷേ ഈ പടവലങ്ങയ്ക്ക് കണക്ക് വേണം കേട്ടോ. എടാ, വർഷങ്ങളായി ഞാൻ കാണുന്ന സ്വപ്നമാണ് എന്നെങ്കിലും ഒരിക്കൽ രാജാവാകുമെന്ന്. പൊട്ടക്കിണറ്റിൽ വീണ ജോസഫിന് മന്ത്രിയും ആടുകളെ മേച്ചു നടന്ന ദാവീദിന് രാജാവുമാകാമെങ്കിൽ ഈ കുശിനിക്കാരനായ എനിക്കും രാജാവായിക്കൂടെ. ദേ ആഗ്രഹമൊക്കെ കൊള്ളാം, ഇന്നത്തെ സദ്യ കൂടി കഴിയട്ടെ. അല്ലെങ്കിലേ കിരീടം വെക്കാൻ ഈ ശരീരത്തിൽ തലയുണ്ടാകില്ല. അല്ല, ഈ രാജാവിന് എന്തിൻ്റെ സൂക്കേടാണ്? നാടായ നാട്ടുകാർക്ക് മുഴുവൻ 7 ദിവസമായി സദ്യ കൊടുക്കുന്നു. രാജാവിന് കൽപ്പിച്ചാൽ മതിയല്ല. ഹോ, ഇത് വെച്ചു വിളമ്പിക്കൊടുക്കുന്ന നമ്മുടെ നടുവല്ലേ ഒടിയണത്? അത് ശരിയാണ്. ഓരോരുത്തന്മാരെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് കുറ്റം കണ്ടുപിടിക്കുകയാണ്. ഇത് കുറ്റം പറയാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കുകയാണ്. പപ്പടത്തിന് വലിപ്പം പോരാന്ന്. ദേ, നിങ്ങൾ ഇവിടെ പപ്പടത്തിന്റെ സദ്യയുടെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നു. ഇതാ രാജസദസ് തുടങ്ങാൻ സമയമായിരിക്കുന്നു. മന്ത്രിമാരും പ്രഭുക്കന്മാരും ഇതാ കടന്നു വരുന്നു. എടാ, കുശ്നിക്കാരൻ എന്നും കുശ്നിക്കാരൻ തന്നെ. നീ അങ്ങോട്ട് അടക്കളയിലേക്ക് ചെല്ല്. ജനങ്ങളെ, സുസാ രാജ്യത്തിന്റെ അധിപതിയും
ജനങ്ങളുടെ പ്രിയങ്കരനുമായ അഗസ്ത്യരോസ് മഹാരാജാവിത എഴുന്നള്ളുന്നു. അല്ലയോ പ്രഭുക്കന്മാരെ, നാം നടത്തിയ ഈ മഹാവിരുന്നിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പേർഷ്യൻ രാജ്യം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത ഒരു മഹാവിരുന്നായിരുന്നു ഇത്. പ്രഭു, മറ്റ് രാജാക്കന്മാരെല്ലാം അസൂയയോടുകൂടിയാണ് അങ്ങയെ നോക്കിക്കാണുന്നത്. അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്തതാണ് അങ്ങ് ചെയ്തത്. അങ്ങയുടെ രാജ്യം സമ്പൽ സമൃദ്ധമാണെന്ന് ഇതോടെ ഈ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെയും അങ്ങയുടെ കീർത്തി വ്യാപിച്ചിരിക്കുന്നു. മഹാരാജൻ, അങ്ങ് കുറ്റമറ്റവനാണ്. പക്ഷേ നാം ഒരു വലിയ കുറവ് കാണുന്നു. 7 ദിവസം പിന്നിട്ട ഈ മഹാവിരുന്നിൽ നമ്മുടെ പ്രിയപത്നിയും രാജ്യത്തിന്റെ രാജ്ഞിയുമായ വാഷ്തി രാജ്ഞി പങ്കെടുത്തിട്ടില്ല. ഈ പ്രഭു സദസ്സിലുള്ള നിങ്ങൾക്കാർക്കും അതൊരു കുറവായി കാണാൻ കഴിഞ്ഞില്ല അല്ലേ? ആരവിടെ? അടിയൻ. ബഹുമാൻ, നാം നടത്തിയ ഈ മഹാവിരുന്നിന്റെ അവസാന ദിവസമായ ഇന്ന് നമുക്കും സദസ്സിലെ പ്രഭുക്കന്മാർക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും ദർശനം നൽകുവാൻ സർവാഭരണ വിഭൂഷിതയായി കിരീടവുമണിഞ്ഞ് നമ്മുടെ പ്രിയപത്നി വാഷ്തി രാജ്ഞിയോട് സദസ്സിലേക്ക് എഴുന്നള്ളുവാൻ നാം ഇതാ കൽപ്പിക്കുന്നു. അടിയൻ. രാജ്ഞി ഉടൻ എഴുന്നള്ളും, ആഘോഷങ്ങൾ തുടങ്ങട്ടെ. തുണി
burn it up like the summer. She turn me on with a bum diggy diggy bum bum. You got me like crazy, that you calling with a bum diggy diggy bum bum. You got me like crazy, that you calling. Allo nere du, allo nere du, allo nere du, palle acham na kallu, nanne chuste koi galante hotai du radu. രാജ്ഞിയെവിടെ? ഓ, സദസ്സിലേക്ക് എഴുന്നള്ളുവാൻ ചമയങ്ങൾ അണിയുകയാകും. തിരുമനസ്സിന് അടിയനോട് തിരവള്ളക്കേടുണ്ടാകരുത്. അത് തിരുമനസ്സെ, ഇവിടേക്ക് എഴുന്നള്ളുവാനുള്ള അവിടുത്തെ കൽപ്പന മഹാറാണി നിരസിച്ചു. എന്ത്, രാജ്ഞി നമ്മുടെ കൽപ്പന നിരസിച്ചെന്നോ? ഇത്ര ധിക്കാരമോ? മാത്രമല്ല, ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വരുവാൻ സാധ്യമല്ല എന്ന് തീർത്ത് കൽപ്പിക്കുകയും ചെയ്തു. രാജകൽപ്പന ധിക്കരിക്കുക എന്നാൽ രാജ്യത്തിന്റെ കൽപ്പന ധിക്കരിക്കുക എന്നതാണ്. പ്രഭുക്കന്മാരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായാലും അവിടുത്തെ കൽപ്പന നിഷേധിച്ച രാജ്ഞിയുടെ നടപടി ശരിയായില്ല. തിരുമനസ്സിനോടും സദസ്സിനോടും സർവോപരി രാജ്യത്തോടും അനാദരവ് കാണിച്ച് രാജ്ഞി അന്യായം ചെയ്തിരിക്കുന്നു. അതിന് നാം എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്? മഹാരാജൻ, രാജ്ഞിയുടെ ഈ പ്രവൃത്തി സർവ സ്ത്രീജനങ്ങളും അറിയും. അവരും പിന്നീട് തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാൻ കൂട്ടാക്കുകയില്ല. അവിടുത്തേക്ക് സമ്മതമെങ്കിൽ സർവജനത്തിനും പ്രഭുക്കന്മാർക്കും മുൻപാകെ അവിടുത്തെ ധിക്കരിച്ച രാജ്ഞി ഇനി രാജമുഖം കാണരുത്. അവിടുത്തെ ധിക്കരിച്ച രാജ്ഞിക്ക് പകരം ഉത്തമമായ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം. അങ്ങയുടെ തീരുമാനം കൽപ്പനയായി പുറപ്പെടുവിക്കണം. എങ്കിൽ നാം ഇതാ കൽപ്പിക്കുന്നു. ഇന്നോളം ഈ മഹാരാജ്യത്തിന്റെ മഹാരാജ്ഞിയും നമ്മുടെ പത്നിപദം അലങ്കരിച്ചിരുന്നതുമായ വാഷ്തി രാജ്ഞിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പുതിയൊരു രാജ്ഞിയെ കണ്ടെത്തുന്നതിനായി രാജ്യമൊട്ടാകെ വിളംബരം ചെയ്യാൻ നാം ഇതാ കൽപ്പിക്കുന്നു. നദിയായി മാറിയ കൊച്ചരുവി, പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ നദിയാണ്
രാജാവ് പരിഗ്രഹിച്ച രാജ്ഞിയാക്കിയ യസ്തേ. സഹോദരനോ വളർത്തച്ഛനോ മാത്രമല്ല, സ്വന്തം പിതാവ് തന്നെയാണ്. എന്റെ സ്വന്തം പുത്രിയായി തന്നെ ഞാൻ നിന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അങ്ങെനിക്ക് വളർത്തച്ഛനല്ല, പിതാവത്രേ. എന്നാലും അങ്ങേ അലറ്റുന്ന ചിന്ത എന്തെന്ന് മാത്രം പറഞ്ഞില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മോള് ശ്രദ്ധയോടെ കേട്ട് വിവേകപൂർവം ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളണം. ഇത് മോൾക്ക് മാത്രമല്ല, ഈ പരദേശത്ത് അടിമകളായി കഴിയുന്ന നമുക്കും നമ്മുടെ വംശത്തിനും നന്മ വരുന്നതിനാണ്. അവിടുന്ന് പറയുന്നതെന്നും ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. വിവേകശൂന്യമായതൊന്നും എന്റെ അപ്പൻ ഈ മകളോട് ആവശ്യപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല, ആ കണ്ണുകളിൽ കാണുന്ന നിശ്ചയദാർഢ്യം ശുഭപ്രതീക്ഷ നൽകുന്ന എന്തോ ഒന്നാണ് അങ്ങ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. അഹസ്സേരൂസ് രാജാവ് തന്റെ പട്ടമഹർഷി സ്ഥാനത്തു നിന്നും വാഷ്തി രാജ്ഞിയെ തള്ളിക്കളഞ്ഞു. പകരം രാജ്യത്തെ കന്യകമാരിൽ നിന്നും വിവേകവും പരിജ്ഞാനവും സൗന്ദര്യവും ഒത്തിണങ്ങിയ യുവതികളെ തിരയുന്നതിന് തന്റെ സേവകർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കെന്ത് ചെയ്യാനാകും? നാം ഇവിടെ പരദേശികളും നാം അവർക്ക് വിജാതീയരുമല്ലേ. തൽക്കാലം മോള് നമ്മുടെ കുലമോ വംശമോ ഒന്നും വെളിപ്പെടുത്തേണ്ട. അപ്പം പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരു കന്യകയെ പട്ടമഹർഷിയായി തിരഞ്ഞെടുക്കുമോ? തന്റെ രാജ്യത്തിനു വേണ്ടി മോളെ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ ഈ പറയുന്നതിന് ഒരു കാരണമുണ്ട്. രാജാവിന്റെ കുറ്റമല്ലെങ്കിലും ഇന്ന് യഹൂദ ജനതകൾ ഇവിടെ പീഡനം അനുഭവിക്കുകയാണ്. അവരെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹാമാൻ. നമ്മൾക്കറിയാമല്ലോ അതിന്റെ കാരണം. എന്നോടുള്ള വിരോധത്തെ പ്രതി ഹാമാൻ യഹോവയുടെ ജനതയെ നശിപ്പിച്ചുകൂടാ. മോളെ, അത് തടയാൻ നിന്നെ കൊണ്ടേ ആകൂ. ചെല്ലു മോളെ, ചെല്ല്. എല്ലാം യഹോവയുടെ ഇഷ്ടം പോലെ. എനിക്ക് ഉറപ്പുണ്ട്, യഹോവയായ ദൈവം അനുവദിച്ചാൽ അവൾ ഈ രാജ്യത്തിന്റെ രാജ്ഞിയാകും. അങ്ങനെ അവളിലൂടെ യഹോവയുടെ ജനത ഉയർത്തെഴുന്നേൽക്കും. അതു തീർച്ച. മനുഷ്യൻ ദൈവത്തെ ഫലവത്തായി മഹത്വപ്പെടുത്താൻ സുഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ദൈവം അവനെ കടത്തിവിടുന്നു. നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലും ശക്തിയിലും. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ക്ലീനിങ്. ഹാ, അടിച്ചോ. ഈ കൊട്ടാരം മൊത്തം നീ അടിച്ചോ.
ഇവിടുന്ന് നിന്നെ അടിച്ചെടുത്തോണ്ട് പോകുന്ന കാര്യം ഞാൻ ഏറ്റു. ഓ, എന്റെ അപ്പന്റെ ഇടി, അത് ഓർക്കുമ്പോഴാ. ആ, എന്നാലും കുഴപ്പമില്ല, ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിലും ഞാൻ അല്ലയാമ്പൽ കടവിലന്നരയ്ക്കോ വെള്ളം ഹായ് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം ഹായ് ഹായ് എടാ പിരി. എന്തോ നിനക്ക് അരപ്പിരിയാണോ അത് മുഴുപ്പിരിയാണോ? ഈ പിരിത്തിനോസിനെ നിന്നെ കാണുമ്പോൾ മുഴുപ്പിരിയാണ്. ഹായ് ഹായ്. പെണ്ണുങ്ങളുടെ പുറകെ നടന്ന പല മന്ത്രിമാരുടെയും ജോലി പോയ കാര്യം നീ മറക്കണ്ട. പ്രിയേ, കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടാലും ഈ പിരിത്തിനോസിന്റെ ഹൃദയത്തിൽ നിന്നും നിന്നെ ഞാൻ പിരിച്ചുവിടില്ല. അഗസ്യേരൂസ് ചക്രവർത്തിയുടെ ഇഷ്ടതോഴനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ ഹമാൻ ഇതാ ആഗതനാകുന്നു. പ്രഭു, ഈ പ്രാവശ്യവും അങ്ങ് കടന്നു വന്ന വീഥികളിലെല്ലാം ജനം അങ്ങയെ കുമ്പിട്ടപ്പോൾ ആ നശിച്ചവന്റെ തല മാത്രം നിവർന്നു നിന്നു. മോർദേക്കായ്, അവന്റെ ധിക്കാരം അങ്ങ് ശ്രദ്ധിച്ചില്ലേ? എല്ലാം നാം കാണുന്നുണ്ടായിരുന്നു. രാജകൽപ്പന പ്രകാരം എല്ലാവരും നമ്മെ കുമ്പിടുമ്പോൾ അവൻ മാത്രം നമ്മെ വണങ്ങുന്നില്ല. അവന്റെ നശിച്ച വിശ്വാസം അതിനെതിരാണ് പോലും. നമ്മെ വണങ്ങാൻ മടി കാണിക്കുന്ന അവനും അവന്റെ നശിച്ച വിശ്വാസവും നാശം കണ്ടേ മതിയാകൂ. അവന്റെ ജാതിയും കുലവും നമ്മുടേതിൽ നിന്നും വ്യത്യസ്തം. അവർക്ക് പ്രത്യേക ന്യായപ്രമാണങ്ങൾ ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ദൈവത്തെ അല്ലാതെ ആരെയും കുമ്പിട്ട് വണങ്ങില്ല പോലും. 127 സംസ്ഥാനങ്ങൾക്ക് അധിപനായ അഹസ്വേരൂസ് രാജാവിന്റെ മന്ത്രിയും സർവസൈന്യാധിപനുമായ നമ്മെ ധിക്കരിച്ച ആ കീടത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളയാൻ ഈ ഹാമാന് കഴിയും. കഴിയണം, അങ്ങയെ വണങ്ങണമെന്ന് രാജാവിന്റെ കൽപ്പനയുള്ളതല്ലേ? പിന്നെ എന്തിന് അമാന്തിക്കണം? താട്ടിക്കളയണം അവനെ. പോരാ ഹർബാനെ, പോരാ. അത് മാത്രം പോരാ, അവനും അവന്റെ കുലവും വംശവും അതോടൊപ്പം അവന്റെ പ്രമാണങ്ങളും എല്ലാം ഒന്നോടെ നശിക്കണം. നശിപ്പിക്കും ഞാൻ, എല്ലാം ഞാൻ നശിപ്പിക്കും. നശിപ്പിക്കണം, അവന്റെ എല്ലാം നശിപ്പിക്കണം. നീ എന്താ പറഞ്ഞത്? അവന് പ്രത്യേക ന്യായപ്രമാണമുണ്ടെന്നല്ലേ? ഉണ്ടാകട്ടെ, അവന് പുതിയ ന്യായ പ്രമാണങ്ങൾ ഉണ്ടാകട്ടെ. അതാണ് നമ്മുടെ വിജയം. പ്രഭു, അതെങ്ങനെ? അതെങ്ങനെയെന്നോ? മഹാനായ അഹസ്വേരൂസ് ചക്രവർത്തിക്ക് രാജ്യത്തൊരു ന്യായ പ്രമാണം ഉണ്ടായിരിക്കെ അതേ രാജ്യത്ത് പുതിയ ന്യായ പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നവൻ ആരായാലും അവനും അവന്റെ കുലവും രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ടവർക്ക് വധശിക്ഷയല്ലാതെ മറ്റെന്ത് ശിക്ഷയാണ് നാം നൽകുക? പ്രഭു, ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? കൽപ്പിച്ചാലും അഹസ്വേരൂസ് രാജാവിന്റെ പ്രധാനമന്ത്രിയായ ഈ ഹാമാനിത കൽപ്പിക്കുന്നു, ഇന്നു മുതൽ രാജ്യമെങ്കും ഹെബ്രായ ജനത കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാകട്ടെ. അവരുടെ ഇടയിൽ നിന്നും കുഞ്ഞുങ്ങളുടെ നിലവിളിയും വിധവയുടെ വിലാപങ്ങളും ഉയരട്ടെ. അതുകണ്ട് മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ആ നിർദോക്കായെ അവസാനം നാം തൂക്കിലേറ്റും. നാം ഒരുക്കുന്ന തൂക്കുമരത്തിൽ
ആ തെണ്ടി പരിശെ നാം തൂക്കിലേറ്റും. പ്രഭു, രാജസന്നിധിയിൽ നിന്നും ഇനി മറ്റെന്തെങ്കിലും ഉത്തരവ് വേണ്ടി വരുമോ? ഹർബാൻ, നീ കണ്ടോ ഈ മുദ്രമോതിരം? ഈ രാജ്യം മുഴുവൻ ഭരണം നടത്താനും രാജാവിന്റെ പേരിൽ കൽപ്പന പുറപ്പെടുവിക്കാനും നമ്മെ അധികാരപ്പെടുത്തിക്കൊണ്ട് നമ്മെ അണിയിച്ച മുദ്രമോതിരമാണിത്. ഇതാണ് എന്റെ ശക്തി, ഇതാണ് എന്റെ ബലം. അവനായി ഞാൻ ഒരുക്കുന്ന കഴുമരത്തിൽ ഞാൻ അവനെ തൂക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഓരോ ദൈവപൈതലിന്റെയും മേലുള്ള ദൈവത്തിന്റെ കരുതലിന്റെയും നടത്തിപ്പിന്റെയും അടയാളം അതാണ് എസ്തേർ. സാധനം എവിടെ? ഇതാണ് നമുക്ക് ലഭിച്ച പ്ലാൻ. രാജാവ് രാത്രിയിൽ അന്തപുരത്തിലെ മട്ടുപ്പാവിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ ഞാൻ കാത്തു നിൽക്കാം. പിന്നെ ഒരു സാധ്യത, രാജാവ് ഇതിലെ നിലവറയിലേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെ നീ നിൽക്കണം. ഏത് വഴി വന്നാലും ഇന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടിരിക്കും. പദ്ധതി നടപ്പായാൽ പിന്നെ നാം ഈ രാജ്യത്തിലെ കോടീശ്വരന്മാരായിരിക്കും. പ്രഭു സദസ്സിൽ നമ്മളുമുണ്ടായിരിക്കും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. വധിക്കാനുള്ള ഗൂഢാലോചന എങ്ങനെയും തടഞ്ഞേ മതിയാവൂ. യഹോവായ ദൈവമേ, എന്നെ ശക്തനാക്കൂ, എനിക്ക് ശക്തി നൽകൂ. പഴയ നിയമത്തിലെ എസ്തേർ പുസ്തകത്തിന്റെ താക്കോൽ വചനം: നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുമുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? ഭൂമിയിൽ സ്വർഗം പണിത് അതിന്റെ മകുടത്തിൽ ആയിരം വർണ്ണങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രം പോലെ വിരാജിച്ച ഈ അഹസ്വരുസിന് എല്ലാം ഈ നന്യം നിന്ന പോലെ ശക്തവും തീക്ഷ്ണവുമായ ജീവിതത്തിന്റെ മധ്യത്തിൽ കത്തി നിൽക്കുന്ന സൂര്യൻ അതിന്റെ തിരി വളരെ വേഗം താഴ്ത്തിയതുപോലെ നൊമ്പരപ്പെടുത്തുന്ന 1000 ദുഷ്ചിന്തകൾ ഒരു ദുർഭൂതം പോലെ അതിന്റെ കൂർത്ത ദംഷ്ട്രങ്ങൾ കാട്ടി നമ്മെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നത് പോലെ മഹുമാൻ നാടുനീളെ പെരുമ്പറ മുഴക്കിയിട്ടും നമുക്കൊരു പട്ടമഹർഷിയെ കണ്ടെത്താനായില്ലെന്നോ? വിഡ്ഢികൾ! പ്രഭു, എത്രയോ പേരെ നാം ഇതിനോടകം പരീക്ഷിച്ചു കഴിഞ്ഞു. അവർക്കാർക്കും അങ്ങയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. മഹ്മാൻ, വാഷ്തി രാജ്ഞിക്ക് പകരം വെക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ആരെയും കണ്ടെത്താൻ കഴിയാത്തത് നമ്മുടെ കുറ്റമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? തിരുമനസ്സേ, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയതല്ല. ഇനിയും അവശേഷിക്കുന്നത് ഒരേയൊരാൾ മാത്രം. അവൾ അങ്ങയെ മുഖം കാണിക്കാൻ അങ്ങയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ്. മഹ്മാൻ, നാം ആകെ നിരാശനാണ്. നമ്മുടെ പട്ടമഹർഷിയാവാൻ നിങ്ങൾ കണ്ടെത്തിയവരിൽ ഒരേ ഒരാൾ മാത്രം അവശേഷിക്കുന്നു. ആയിക്കോട്ടെ, വരാൻ പറയൂ.
അവളോട് കടന്നു വരാൻ പറയൂ. മഹാരാജാവ് തിരുമനസിന് അവിടുത്തെ എളിയ ദാസിയുടെ പ്രണാമം. പ്രിയേ, പ്രാണപ്രിയേ, സർവലോകവും ഒന്നിച്ച് എനിക്ക് സമ്മാനിച്ച പ്രാണസഖിയാണ് നീ. ലബനോണിലെ ദേവദാരു പോലെ, ബാബിലോണിയയിലെ രത്നങ്ങൾ പോലെ, അറേബ്യയിലെ സുഗന്ധം പോലെ നീ എനിക്ക് പരിമളം പകർത്തുന്നു. പറയൂ, ആരാണ് നീ? പ്രഭു, ഞാൻ എസ്തേർ. എസ്തേർ, എസ്തേർ, നീ എന്റെ മനം കവർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ താളുകളിൽ നിന്റെ നാമം മുദ്രണം ചെയ്യുന്നു. നീ എനിക്ക് വേണ്ടിയുള്ളവളാണ്, എനിക്ക് വേണ്ടി മാത്രം. എല്ലാം അങ്ങയുടെ തിരവിഷ്ടം പോലെ. ആരവിടെ? അടിയൻ ബഹുമാൻ, നാം ഇന്ന് സന്തുഷ്ടനായിരിക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തെ പോലെ നമ്മുടെ ഹൃദയം ആനന്ദത്താൽ തുള്ളിക്കളിക്കുന്നു. ബഹുമാൻ, നാം ഇതാ പ്രഖ്യാപിക്കുന്നു, ഇന്നേക്ക് 7-ാം നാൾ നമ്മുടെ പട്ടമഹർഷിയായി രാജ്യത്തിന് പുതിയ രാജ്ഞിയായും ഈ നിൽക്കുന്ന എസ്തേർ എന്ന യുവതിയെ കിരീടധാരണം നടത്തി നാം വാഴിക്കുന്നതാണ്. തദവസരത്തിൽ പ്രധാനമന്ത്രിയും പ്രഭുസദസ്സും സന്നിഹിതരാവണമെന്ന് നാം കൽപ്പിക്കുന്നു. നമ്മുടെ ഈ കൽപ്പന രാജ്യമെമ്പാടും വിളംബരം ചെയ്യട്ടെ. പ്രവർത്തിക്കുവാനുള്ള ശക്തിക്കായി അങ്ങ് യഹോവയോട് പ്രാർത്ഥിക്കും. ഒരു നാൾ അങ്ങേക്കെന്നെ മനസ്സിലാകും. Thank you.
ജനങ്ങളെ, പ്രഭുജനങ്ങളെ, അഹസ്വേരോസ് രാജാവിന്റെ പത്നിയും രാജ്യത്തിന്റെ രാജ്ഞിയുമായി എസ്തേർ മഹാരാജ്ഞിയെ വാഴിക്കുന്നതിനായി ഇതാ മഹാരാജൻ എഴുന്നള്ളുന്നു. അഹസ്വേരോസ് രാജാവിന്റെ പട്ടമഹർഷിയായി എസ്തേർ രാജ്ഞിയെ കിരീടധാരണത്തിനായി സദസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യമഹാജനങ്ങളെ, പേർഷ്യൻ രാജ്യത്തിന്റെ അധിപനും സാമ്രാജ്യ അധിപതിയുമായ അഹസ്വേരോസ് ചക്രവർത്തി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ ഈ നിൽക്കുന്ന എസ്തേർ നമ്മുടെ പ്രിയപത്നിയും രാജ്യത്തിന്റെ മഹാരാജ്ഞിയുമാണെന്ന് നാം ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ഈ സുന്ദര നിമിഷത്തിൽ പ്രിയതമേ, നിനക്കെന്ത് സമ്മാനമാണ് നാം നൽകേണ്ടത്? നീ എന്ത് ചോദിച്ചാലും, അത് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും നാം അത് നൽകുക തന്നെ ചെയ്യും. പ്രഭു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങയുടെ സ്നേഹം മാത്രം മതി. എസ്തേർ, നീ നമ്മെ വീണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്നേഹം കൊണ്ട് തുളുമ്പുന്ന ഈ സുന്ദര നിമിഷത്തിൽ നമുക്കൊരു സുപ്രധാന കാര്യം അറിയിക്കുവാനുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മെ വധിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ നമ്മുടെ രണ്ടംഗരക്ഷകരെ നാം വിചാരണ ചെയ്ത് തൂക്കിലേറ്റുകയുണ്ടായി. ആ ഗൂഢാലോചനയുടെ വിവരം നമ്മെ യഥാസമയം അറിയിച്ചവനുള്ള പാരിതോഷികം നാം ഇപ്പോൾ നൽകുന്നതാണ്. അല്ലയോ പ്രഭുസദസ്സേ, നാം എന്ത് പാരിതോഷികമാണ് ആ മാന്യവ്യക്തിക്ക് നൽകേണ്ടത്? പ്രഭു, അങ്ങയുടെ ജീവൻ രക്ഷിച്ചത് മറ്റാരുമാകാനിടയില്ല. അത് പ്രധാനമന്ത്രിയായ ഹാമാൻ തന്നെയാണെന്ന് തീർച്ച. ഉചിതമായ സമ്മാനം നാം അദ്ദേഹത്തിന് നൽകണം. ഹാമാൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രഭു, അങ്ങയുടെ ജീവൻ രക്ഷിച്ച വ്യക്തിക്ക് അങ്ങയുടെ പ്രതാപത്തിനൊത്ത വിധം പാരിതോഷികം നൽകുക തന്നെ വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കൊള്ളാം, പ്രഭുസദസ്സിന്റെയും പ്രധാനമന്ത്രി ഹാമാന്റെയും അഭിപ്രായം പരിഗണിച്ച് നമ്മുടെ ജീവൻ രക്ഷിച്ച ആ മഹത് വ്യക്തിക്ക് ഉചിതമായ പാരിതോഷികം നാം നൽകുന്നതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ അന്തപുരവാസിയായ മൊർദ്ദെക്കായിയാണ്. പ്രഭു, അയാൾ അയാൾ രാജ്യദ്രോഹിയാണ്. മിണ്ടരുത് മഹാരാജൻ, അങ്ങ് ക്ഷമിക്കണം. അങ്ങയെ മരണത്തിൽ നിന്നും രക്ഷിച്ച മൊർദ്ദെക്കായി എന്റെ പിതാവാണ്. അദ്ദേഹം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ പട്ടമാഷി മത്സരത്തിന് എത്തിയത്. ഇത്രയും നാൾ ഈ ദുഷ്ടൻ അങ്ങയെ ചതിക്കുകയായിരുന്നു. അങ്ങയുടെ പട്ടമാഷി എന്ന നിലയിൽ എനിക്ക് ഒന്നേ അങ്ങയോട് യാചിക്കാനുള്ളൂ. പ്രിയതമേ, നീ എന്നോട് യാചിക്കുകയാണോ? പറയൂ, എന്താണ് നാം നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? മറ്റൊന്നും വേണ്ട പ്രഭു, അങ്ങയുടെ ഭരണത്തിൻ കീഴിൽ എന്റെ പിതാവും എന്റെ ജനതയും അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. എന്ത്? നമ്മുടെ ഭരണത്തിൻ കീഴിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് പീഡനമോ? ആരാണ് ആ കൽപ്പന പുറപ്പെടുവിച്ചത്? പ്രഭു, അങ്ങ് നൽകിയ മുദ്രമോതിരം ദുർവിനിയോഗം ചെയ്ത് ഈ നിൽക്കുന്ന ഹാമാനാണ് ആ കൽപ്പന പുറപ്പെടുവിച്ചത്. മൊർദ്ദെക്കായിയെ തൂക്കിലേറ്റാൻ സ്വന്തം വീട്ടിൽ കടുമരം പണിയിച്ചതും ഈ ഹാമാൻ തന്നെ. ഹാമാൻ,
നാം ഈ കേൾക്കുന്നത് ശരിയോ? ഹെബ്രായ ജനതയെ പീഡിപ്പിക്കുവാനും മൊർദെഖായിയെ തൂക്കിലേറ്റാനും നീയാണോ തന്ത്രമൊരുക്കിയത്? പ്രഭു, അത് ഞാൻ. ഈ മുദ്രമോതിരം വേണ്ട, തിരിച്ചു നൽകാം നിനക്ക് ആ മുദ്രമോതിരം. അടിയൻ, നമ്മുടെ ജീവൻ രക്ഷിച്ച മൊർദെഖായിക്ക് ഉചിതമായ സമ്മാനം നൽകാൻ സമയമായിരിക്കുന്നു. മൊർദെഖായിയെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഇന്ന് രാജ്യം പുതിയ പട്ടമഹർഷിക്കൊപ്പം പുതിയ പ്രധാനമന്ത്രിയെയും അവരോധിക്കുകയാണ്. അങ്ങയുടെ മുദ്രമോതിരവും അധികാരവും ദുർവിനിയോഗിച്ച ഈ ഹാമാന് അങ്ങ് എന്ത് ശിക്ഷയാണ് നൽകുന്നത്? അല്ലയോ പ്രഭു സദസ്സേ, മാന്യമഹാജനങ്ങളെ, നമ്മുടെ മുദ്രമോതിരവും അധികാരവും ദുരുപയോഗിച്ച് ഒരു ജനതയെ മുഴുവൻ നിരന്തരം പീഡിപ്പിച്ച സർവോപരി നമ്മുടെ ജീവൻ രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി കഴുമരമൊരുക്കിയ ദുഷ്ടനും നീചനുമായ ഈ ഹാമാനെ അതേ കഴുമരത്തിലേറ്റി തൂക്കിക്കൊല്ലുവാൻ നാം ഇതിനാൽ കൽപ്പിക്കുന്നു. പേർഷ്യൻ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ അഹസ്വേരോസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന. പേർഷ്യൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഹാമാൻ തൻ്റെ മുദ്രമോതിരവും അധികാരവും ദുർവിനിയോഗം ചെയ്ത് യഹൂദജനതയെ പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തുവെന്നും നമ്മുടെ പത്നിയും രാജ്യത്തിൻ്റെ രാജ്ഞീ പദവും അലങ്കരിക്കുന്ന എസ്തേറിൻ്റെ പിതാവിനെ വധിക്കുവാൻ ശ്രമിച്ചു എന്നും നമുക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത ഹാമാനെ മരിക്കും വരെ തൂക്കിലിടുവാൻ ഇതിനാൽ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. തന്റെ ജനത്തിന്റെ രോദനം യഹോവ എന്ന് കേട്ടിരിക്കുന്നു. ഞാൻ കാണുന്നു മൊർദെഖായിയുടെ സ്വപ്നം, നീതിമാന്മാരെ നശിപ്പിച്ച ആ സ്വത്വം ഇതാ തകർക്കപ്പെടുന്നു. ജീവന്റെ ഉറവയിൽ നിന്നും ജീവജലം ഒഴുകിയിറങ്ങുന്നു. എസ്തേർ എന്ന ശ്രേഷ്ഠ വനിതയിലൂടെ ദൈവത്തിൻ്റെ ജനം നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി അവർ പൂരീം ഉത്സവം വർഷം തോറും ആഘോഷിച്ചു വരുന്നു.